സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം ചാൻസ് കിട്ടുന്നത് ആദ്യമാദ്യം വിചാരണ കഴിഞ്ഞ് വിചാരണ എളുപ്പമാക്കപ്പെടുന്ന ആളുകൾക്കാണെന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് ഹിസാബ് പറഞ്ഞെടുത്ത്. അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന വിഭാഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സമ്പന്നന്മാരെക്കാൾ എന്റെ സമുദായത്തിലെ ദരിദ്രന്മാരാണ് സ്വർഗത്തിലേക്ക് മുന്നേറുന്നത്. സമ്പന്നന്മാർക്ക് ഒരുപാട് കണക്ക് പറയാനുണ്ടാകും, നമ്മൾ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്. അവിടെ ഒന്ന് പറയുന്നു, ഇന്ന ഫഖറ അൽ മുഹാജിരീൻ മുഹാജിരീങ്ങളിലെ ദരിദ്രന്മാർ അരിവരയിട്ട് മനസ്സിലാക്കണം, ഈ സമുദായത്തിലെ നമ്മുടെ ഇക്കാലഘട്ടത്തിലെ ജനങ്ങളിലെ ദരിദ്രന്മാരെന്നല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, സമാധാനിക്കാമായിരുന്നു. പക്ഷേ മുഹാജിറുകളെ തന്നെ റബ്ബിന്റെ റസൂല് വേർതിരിച്ചു പറയാണ്, മുഹാജിറുകളും അല്ലാത്തവരും എന്നല്ല കേട്ടോ. മുഹാജിറുകള് അല്ല റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞ ആ മഹാന്മാർക്കിടയിൽ പോലും റബ്ബദാ വിവേചനം കൽപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്, ഇന്ന ഫഖറാൽ മുഹാജിരീന, ഹിജറ വന്ന മുഹാജിരീങ്ങളുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവർ. അക്ഷരാർത്ഥത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മദീനത്തെ പള്ളിയുടെ ഒരു ചെരുവിൽ അതേ വെള്ളം മാത്രം കുടിച്ച് അല്പമാത്രം കാരക്ക മാത്രം ഭക്ഷിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ഏതെങ്കിലും സഹാബി വിളിച്ച് ക്ഷണിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രം അല്പമെങ്കിലും വയറ്റിലേക്ക് ഭക്ഷണം കിട്ടിയിരുന്ന ആ മുഹാജിരീങ്ങളായ ആളുകൾ, ഇന്ന ഫുഖറാൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ പാവങ്ങൾ, യസ്ബിഖൂനൽ അഗ്നിയ യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ സമ്പന്നരെക്കാൾ അവര് സ്വർഗത്തിലേക്ക് മുന്നേറും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സമ്പന്നര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ്, അവരൊക്കെയും മുഹാജിരീങ്ങളാണ്. സഹോദരന്മാരെ, സ്വർഗമുണ്ടെന്ന് സവിശേഷം അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, നാട്ടിലുണ്ടായിരുന്ന യഹൂദി, മദീനയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെള്ളത്തിന്റെ ഉടമയായിരുന്ന ജൂതൻ, അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് കുടിക്കാൻ ഒരു നല്ല രൂപത്തിലുള്ള വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അതേ മദീനയിൽ ശുദ്ധമായ തെളിനീര് കെട്ടി നിൽപ്പുള്ള വലിയ രൂപത്തിലുള്ള നല്ല രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കിണർ യഹൂദിയുടെ വളപ്പിലാണ്, അയാളുടെ തോട്ടത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ കിണർ നോട്ടം വെക്കുകയാണ്. ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ വലിയ വിലയാണ് യഹൂദി പറഞ്ഞിരുന്നത്. ആ നേരത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഈ കിണർ അത് ധർമ്മം കൊടുത്ത് അതല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയിട്ട് ഈ സമുദായത്തിന് വഖഫ് ചെയ്യാൻ ഈ ഉമ്മത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഞാൻ അവന് സ്വർഗം ഓഫർ പറയാതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ അവിടുന്ന് ഓഫർ പറയൂ, ആരെയും കൊതിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയൂലല്ലോ, മോഹിക്കുന്ന വാക്ക് പറയൂലല്ലോ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അമ്പിച്ച ദീനാറുകൾ മുടക്കിക്കൊണ്ട് പറയുകയാണ്, നബിയേ, ആ കിണർ ഞാനിതാ വില കൊടുത്ത് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. റുമാ കിണർ കുഴിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സമ്പന്നനായിരുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. അങ്ങനെയുള്ള സമ്പന്നരടങ്ങുന്ന മുഹാജിറുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കോളം തിരിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള മഹാന്മാരടങ്ങുന്ന ആളുകളെയാണ് കോളം തിരിച്ചു പറഞ്ഞത്. അവരിലെ ദരിദ്രന്മാർ നമ്മൾ വിചാരിക്കേണ്ട വലിയ തോന്നിയാസം കാണിച്ച പണക്കാരെയാണാ പറയുന്നത്. അതിനാ ഞാനത് പറയുന്നത്, പണം കിട്ടിയിട്ട് പണം കൊണ്ട് വലിയ തോന്നിയാസം കാണിച്ചവരെ കുറിച്ചായിരിക്കും ആ പറയുന്നത്. അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്ത ഓരോ ദീനാറും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച സമ്പന്നനാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. വലിയൊരു തോട്ടത്തിന്റെ ഉടമയായിരുന്നു. മദീനത്തെ പള്ളിയുടെ മുന്നിൽ
നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാറ്റുകൊള്ളാനും ഒരിത്തിരി നല്ല ശുദ്ധജലം കുടിക്കാനും അതിലെ പഴങ്ങൾ ഭക്ഷിക്കാനും ഒക്കെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടത്തിൽ കയറാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കവോളം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല, നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ലെന്ന് കേട്ടപ്പോ റൗഹാ തോട്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നബിയെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനിത് സംഭാവന ചെയ്യാണ്. ആ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ സമ്പന്നര. അങ്ങനത്തെ സമ്പന്നര് എത്രയാ ഉള്ളതെന്ന് ചോദിച്ചാൽ മുഴുവൻ തരാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞ സമ്പന്നര്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള ഓഫർ കിട്ടിയപ്പോ തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ചെലവഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഉള്ളത് മുഴുവൻ കൊടുക്കാൻ സന്നദ്ധരായ സമ്പന്നര്, ആ സമ്പന്നരടങ്ങുന്ന മുഹാജിറുകളെ പോലും അള്ളാഹുവിന്റെ റസൂല് കോളം തിരിച്ചു പറഞ്ഞു എന്നാ ഞാൻ പറയുന്നത്. അവരുടെ കൂട്ടത്തിലെ പാവങ്ങൾ. അപ്പൊ ഈ പണം കൊണ്ട് ദൂർത്തടിച്ച് ആ പണം ഉപയോഗപ്പെടുത്തി ഹറാമ് ചെയ്ത് ഹറാമിലൂടെ പണം വാരിക്കൂട്ടി ഹറാമിലേക്ക് ചെലവഴിച്ച സമ്പന്നൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും സ്വർഗത്തിലെത്താൻ? കിട്ടിയ സമ്പത്തിന്റെ ഓരോ അംശങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മാത്രം വിനിയോഗിച്ച സമ്പന്നരോട് പോലും നബി തങ്ങൾ പറഞ്ഞത് കുറച്ചു കാലം നിങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും, നിങ്ങളുടെ കൂട്ടത്തിലെ പാവങ്ങളാണ് കയറിയിട്ടേ നിങ്ങൾക്ക് കയറാൻ പറ്റൂന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ എത്ര വലിയ സമ്പന്നരാണ്, എത്ര കണക്ക് പറയേണ്ടി വരും, എത്ര കാലം വേണ്ടി വരുമെന്ന് കയറാൻ അള്ളാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. അവിടുന്ന് പറയാണ് അങ്ങനെ സമ്പന്നരായ മുഹാജിറുകളേക്കാൾ ദരിദ്രരായ ഫുഖറാക്കളായ മുഹാജിറുകൾ സ്വർഗത്തിലേക്ക് ഒരു നാൽപ്പത് കൊല്ലത്തെ വഴിദൂരം മുമ്പേ അവര് കയറിപ്പറ്റും സ്വർഗത്തിലേക്ക്. ഇനി മറ്റൊരു ഹദീസിൽ കേട്ടോ വാചകം, ഫുഖറാഉൽ മുഹാജിരീൻ യദ്ഖുലൂന ജന്നത ഖബ്ല അഗ്നിയാഇഹിം, പിൽക്കാലത്തെ പണക്കാര മുമ്പ് എന്നല്ല, എന്റെ സമുദായത്തിലെ മുഹാജിരീങ്ങളായ ആ മുഹാജിരീങ്ങളിലെ പാവപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഖബ്ല അഗ്നിയാഇഹിം അക്കാലഘട്ടത്തിലുള്ള അഥവാ മുഹാജിറുകളിൽ തന്നെ പെട്ട സമ്പന്നരെക്കാൾ മുമ്പേ, ബി ഖംസിമിയാം 500 കൊല്ലം മുമ്പ്, ഒന്നിൽ 40 കൊല്ലത്ത് വഴുതൂരെന്നും ഒന്നിൽ 500 കൊല്ലത്ത് വഴുതൂരെന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരതിന് പറഞ്ഞ മറുപടി, ഫുഖറാക്കളിലെ ആദ്യത്തെ ദരിദ്രൻ സ്വർഗത്തിലേറുന്നതും സമ്പന്നന്മാരിലെ അവസാനത്തെ മുസ്ലിം സ്വർഗത്തിലേറുന്നതിന്റെയും ഇടക്കുള്ള ഇടവേളയായിരിക്കാം ആ 500 കൊല്ലം എന്ന് പറഞ്ഞത്. മൊത്തത്തിൽ 40 കൊല്ലം എന്ന് പറഞ്ഞു, പക്ഷെ ആദ്യത്തെ ദരിദ്രനാണ് എത്തിയിട്ട് അവസാനത്തെ സമ്പന്നൻ മുസ്ലിം സമ്പന്നൻ, തെമ്മാടിയായ സമ്പന്നനല്ല അവൻ, നരകത്തിലല്ലേ. മുസ്ലിം സമ്പന്നൻ എത്താൻ ഒരു 500 കൊല്ലം പിടിക്കും. അള്ളാഹുവിനോട് നേർക്കുനേരെ കണക്ക് മണിമണിയായിട്ട് പറയാൻ വകയുള്ള സമ്പന്നൻ. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാ അല്ലാഹ് നിന്റെ മാർഗത്തിൽ കൊടുത്തുറപ്പേ എന്ന് പറയാൻ, ആത്മാർത്ഥമായി പറയാൻ, അവിടെ ചങ്കൂറ്റം അള്ളാഹു നൽകുന്ന സമ്പന്ന കാര്യാ പറയുന്നത്. ഓനൊരു 500 കൊല്ലം കഴിയുവാണ്ടെത്താൻ പിന്നെ ബാക്കിയുള്ളവരും. ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അക്കും ബാത്തിലും നോക്കാതെ ദീനാറുകളും ദിർഹമുകളും വാരിക്കൂട്ടുമ്പോ നമ്മുടെ വരുമാനത്തിലേക്ക് വരുന്ന ഹറാമിന്റെ വകുപ്പുകളെ പറ്റി ചിന്തിക്കാതെ, ഇങ്ങനെയൊന്നും ആയില്ലെങ്കിൽ ഇപ്പൊ ജീവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയില്ലെന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ വില കൊടുക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം കൂടി പറയുന്നത് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതഅലമു അവ്വലു ജുംറത്തിൻ തദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി. ഇബ്നു ഉമറേ, അബ്ദുല്ലാ, എന്റെ സമുദായത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന സംഘത്തെ നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനറിയാം, അവന്റെ വഴി കിട്ടുന്ന റസൂലിനും അറിയാം, എനിക്ക് പറയാൻ കഴിയൂലല്ലോ. ഫഖാലാപ്പനബിതങ്ങൾ പറയാണ്, ഫഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ പരമദരിദ്രന്മാരാണവര്.
يأتون يوم القيامة إلى باب الجنة സ്വർഗ കവാടത്തിന് അരികിൽ ഈ പാപങ്ങൾ പോയി നിൽക്കുകയാണ്. വയസ്തഫ്തിഹൂനാ, തുറക്കാൻ ആവശ്യപ്പെടുന്ന നിലക്ക് അവരോട് സ്വർഗത്തിന്റെ കാവൽക്കാര് ചോദിക്കുകയാണ്, വിചാരണയൊക്കെ പൂർത്തിയാക്കപ്പെട്ടുവോ എന്ന് ചോദിക്കുമ്പോ അവര് പറയും, ബി ഐഷയിൻ ഹാസബ്, ഞങ്ങൾക്ക് എന്ത് വിചാരണ നടത്തപ്പെടാനാ? ഞങ്ങളോട് എന്ത് ചോദിക്കാനാ റബ്ബ്? ഞങ്ങൾ ഈ ദുന്യാവിൽ വന്നേടം മുതൽ ഞങ്ങളടുത്ത് ഒന്നുമില്ല. ഞങ്ങൾക്കാകെ ഒരു വാള് കിട്ടി, ഞങ്ങൾക്കൊരു വാള് കിട്ടി. ആ വാള് വൈന്നമാകാനത്ത് അസിയാ ഫുനാല വാതിഖിനാ ഫീ സബീലില്ലാഹി അത്താമിതിനാ അലാ ദാലിക്. ഒന്നും ഭൂമിയിൽ സമ്പാദിച്ചിട്ടില്ല, ഒന്നും ഞങ്ങൾക്ക് ഭൗതികമായ സുഖസൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. ആരോ ഒരു വാള് തന്നു, ആ വാളായിരുന്നു ഞങ്ങളുടെ ദുന്യാവിലെ വലിയ മുതലേ. അത് ഞങ്ങൾക്ക് കിട്ടിയ കാലം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ കഴുത്തിൽ, ഞങ്ങളുടെ ചുമരിൽ ആ വാളുമേന്തിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് അതിന്റെ പേരിൽ ആ ദീനിന് വേണ്ടി ഞങ്ങൾ മരണം വരിച്ചവരാണ്. വേറെ കണക്കെന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? ഫയുഫ്തഹു ലഹും, അവർക്ക് തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഫയഖീലൂന ഫീഹി അർബഈനാമൻ ഖബ്ല അൻ യദ്ഖുലഹന്നാസ്. സാധാരണ ജനങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പേ ഒരു 40 കൊല്ലം വരെ മറ്റുള്ളവർ എത്തുന്നതിന്റെ മുമ്പ് അവരെ സ്വർഗത്തിൽ സുഖത്തിന്റെ ഉറക്കിലായി പോയി. അല്ലാഹു തആല പറയ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സമ്പന്നരായ ആളുകൾക്ക് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കണക്ക് പറയണ്ടാവും. നമ്മള് സാധാരണ പറയാറുണ്ട്, കുറച്ച് കിട്ടിയാ മതി, കുറച്ച് കണക്ക് പറഞ്ഞാ മതിയല്ലോ. ശരിയാണ്, ശരിയാണ്. എത്ര കിട്ടുന്നോ അത്രയും ഹിസാബ് നീളും, എത്ര വരുമാനമുണ്ടോ അത്രയും കണക്ക് പറയാനും. ഇതൊക്കെ നല്ല മാർഗത്തിൽ ചെലവഴിച്ചോരെ കാര്യമായി പറയുന്നത്, അവരാണ് ഇത്രയും സമയം നീളുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മുഹാജിരീങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂല് വേറെ വേറെ കോളമാക്കി തിരിച്ച് മുഹാജിറുകളിലെ ഫുഖറാക്കൾ, മുഹാജിരീങ്ങളിലെ അൻസാറുകൾ, അതുപോലെ തന്നെ അഗനിയകൾ, സമ്പന്നന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നന്നായി ചിന്തിക്കുക സഹോദരന്മാരെ, അള്ളാഹുവോട് ഓരോ കാര്യത്തിലും ഇങ്ങനെ കണക്ക് കുറേ പറയാനുണ്ട്. ആ ഹിസാബ് എളുപ്പാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ച് അവിടെ ചോദ്യമുണ്ട്, എവിടെ നിന്ന് നീ അത് സമ്പാദിച്ചു എന്ന്, ഏത് മാർഗത്തിലേക്ക് ചെലവഴിച്ചു എന്നും ചോദ്യമുണ്ട്. വന്ന വഴിയെ കുറിച്ച് ചോദ്യമുള്ളത് പോലെ പോയ വഴിയും ചോദ്യമുണ്ട്, എവിടെ നിന്ന് കിട്ടി, എങ്ങോട്ട് ചെലവഴിച്ചു. ഓരോന്നും കണക്കിങ്ങനെ പറയാനുണ്ട്, കണക്കിങ്ങനെ പറയാനുണ്ട്. വെറുതെ കിട്ടിയത് ഹലാലായി കിട്ടിയതിന്റെ കണക്കും പറയണല്ലോ, ഹലാലായിട്ട് കിട്ടിയതിന്റെ പോലും കണക്ക് ചോദിക്കുന്നതാണ്. അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനും ചോദിക്കുമെന്നാ പറഞ്ഞത്, അനുഗ്രഹങ്ങളെ കുറിച്ച് മുഴുവനും ചോദിക്കുമെന്നല്ലേ പറയപ്പെട്ടത്? അതിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കിയല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ രാത്രിയിൽ മദീനയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ കണ്ടുമുട്ടിയ സംഭവം, മൂന്നാളും ഒരേ ലക്ഷ്യത്തിലാ പുറത്തിറങ്ങിയിട്ടുള്ളത്. റസൂലുള്ള ചോദിച്ചു, മാഖറജകുമാ മിൻ ബുയൂതികുമാ, എന്താ അബൂബക്കറെ ഉമറേ നിങ്ങൾ ഈ അസമയത്ത് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് എന്ന്. അസമയത്ത് വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്ന നബി തങ്ങൾ അവരെ കണ്ടപ്പോ ചോദിച്ചപ്പോ രണ്ടാളും പറഞ്ഞ മറുപടി എന്താണ്? വിശപ്പാണ് നബിയെ. മൂന്നാളും വിശന്നിട്ട് ഇറങ്ങിക്കണം, മൂന്നാളും വിശന്നിട്ട് ഇറങ്ങി. അങ്ങനെ അവർക്ക് ഒരു അൻസാരി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അവർക്ക് പാലും മുട്ടകപ്പാലും മാംസവും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് റാഹത്തായിട്ട് അവർ മൂന്നാളും പുറത്തിറങ്ങുമ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത്, തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ഇതിനെപ്പറ്റി മറുപടി പറയേണ്ടി വരും, ഇതിനെപ്പറ്റി ചോദിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സന്തോഷപ്പെട്ട് അനുഗ്രഹത്തോടുകൂടി വലിയൊരു ഗസ്റ്റിനെ കിട്ടി എന്ന നിലക്ക് അൻസാരിയായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ അതിഥികളോടൊപ്പം അല്ലാഹുവിന്റെ റസൂലും വന്ന് കയറിയപ്പോ കൊടുത്തതിനെ പറ്റി പോലും
എവിധങ്ങൾ സഹാബിമാരെ ഓർമ്മപ്പെടുത്തിയത്. ഇതിനെ കുറിച്ചും കണക്ക് പറയേണ്ടി വരും എന്നാണ്. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ, എത്രത്തോളം നമ്മുടെ ഹിസാബ് വലുതായി പോകും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും അള്ളാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ, അള്ളാഹുവേ എളുപ്പമുള്ളൊരു വിചാരണ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് വിചാരണ എത്രത്തോളം പെട്ടെന്ന് നടക്കോ അത്രയും ആദ്യം സ്വർഗത്ത് പോകും. വിചാരണ കൂടുന്തോറും സ്വർഗത്തിലേക്കുള്ള പോക്ക് തടയപ്പെട്ടുകൊണ്ടിരിക്കും, പിന്തിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.